വിഷു അടുത്തതോടെ വിപണിയിൽ സജീവമാകുകയാണ് കൃഷ്ണ വിഗ്രഹങ്ങൾ. വഴിയോരത്ത് വിഗ്രഹങ്ങളുമായി കച്ചവടക്കാർ നിരന്നു കഴിഞ്ഞു. കാണുന്നത് പോലെയല്ല വിഗ്രഹത്തിന്റെ നിർമ്മാണം. തിരുവനന്തപുരത്ത് നിന്ന് ആ കാഴ്ചയൊന്ന് കണ്ടുവരാം. അങ്ങനെ വിഷുക്കാഴ്ചയെ സമ്പന്നമാക്കാൻ കൃഷ്ണ വിഗ്രഹങ്ങളെല്ലാം ഒരുങ്ങി തുടങ്ങി. മയിൽപ്പീലികൾക്കിടയിലൂടെ കൃഷ്ണന്റെ പുഞ്ചിരി കാണാൻ ഇനി ദിവസങ്ങളെ ബാക്കിയുള്ളൂ. എന്നാൽ ഓരോ വിഗ്രഹത്തിന് പിന്നിലും ഒരുപാട് പേരുടെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ കഥ കൂടിയുണ്ട്. കണിയൊരുക്കുന്നതിൽ പല നാടുകളിലും പല സങ്കല്പമാണ്. എന്നാൽ എല്ലാ നാട്ടിലും മലയാളികൾക്ക് കണി കണ്ടുണരാൻ കൃഷ്ണ വിഗ്രഹം നിർബന്ധമാണ്. റബ്ബർ അച്ചിൽ നിന്നാണ് തുടക്കം. പിന്നീട് അതിന് പുറമോടിയായി പാളികൾ കവചമാക്കും. ശേഷം അതിലേക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒഴിക്കും. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അച്ചൊഴിച്ച് പ്രതിമ പുറത്തെടുക്കും. പിന്നീട് അധികമുള്ള പ്ലാസ്റ്റർ നീക്കം ചെയ്യുന്ന സമയമാണ്. തുടർന്ന് പ്ലാസ്റ്റർ പൗഡർ ഉപയോഗിച്ച് പ്രതിമയെ മിനുക്കിയെടുക്കുന്ന ഘട്ടം. ഇനി പ്രതിമയ്ക്ക് നിറം ചാർത്താം. വാലിട്ടെഴുതിയ കണ്ണുകളും മനോഹരമായ ചുണ്ടുകളും വരച്ച് പ്രതിമയെ കൃഷ്ണനാക്കാം. ഒരു സാധനം അഞ്ച് ദിവസം റെഡിയാവും. മൂന്ന് ദിവസം കളർ അടിക്കാൻ, ഒരു ദിവസം കണ്ണ് വരയ്ക്കാൻ, ഒരു ദിവസം ഗോൾഡ് അടിക്കാൻ, അങ്ങനെ അഞ്ച് ദിവസമാവും. ഏകദേശം 2 മാസം മുന്നേ തന്നെ വിഗ്രഹത്തിന്റെ പണികളെല്ലാം തുടങ്ങി. ഇതര സംസ്ഥാനക്കാരായ ഇവർ കുടുംബസമേതമാണ് കൊത്തുപണികളെല്ലാം ചെയ്യുന്നത്. മുതൽ 3000 രൂപ വരെയുള്ള വിഗ്രഹങ്ങൾ വിപണിയിൽ സജീവമാണ്. വഴിയോരങ്ങളിൽ ഇത് വാങ്ങാൻ എത്തുന്നവരും ഏറെയാണ്. എന്തായാലും വിഷുവിനെ വരവേൽക്കാൻ വിപണിയിൽ വിഗ്രഹങ്ങളെല്ലാം സജീവമായി. ഇനി വിഷുവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് മലയാളികൾ. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ശേഖർക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം.